ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ മെൽ ബ്രോ. അപ്പം നമ്മുടെ ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പേ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിരുന്നു. അപ്പം അതിലൊരു ഒരാളിങ്ങനെ നടന്നു പോകുന്നു റോഡിൽ കൂടെ. അപ്പം പുള്ളിക്കാരനെ ചെയ്തിട്ടാണ് ഞാൻ സ്റ്റോറി ഇട്ടിരുന്നത്. അപ്പം ഇന്ന് പുള്ളിക്കാരനെ ഞാൻ അടൂർ വെച്ച് കണ്ടിട്ടുണ്ട്. അപ്പം എന്തായാലും നമ്മൾ ഇന്ന് പുള്ളിക്കാരൻ്റെ ഒരു ചെറിയ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നാണ് പുള്ളിക്കാരനെ കാണാം. ഹായ്. അപ്പം ചേട്ടൻ്റെ പേര് അബിൻ താമരശ്ശേരി. അപ്പോൾ ചേട്ടനാണെങ്കിൽ ഈ പെട്രോൾ വിലവർദ്ധനത്തിനെതിരെ ഇങ്ങനെ റോഡിൽ കൂടെ എല്ലാം നടന്നുകൊണ്ട് കേരളം ഒട്ടാകെ സഞ്ചരിക്കുന്ന ഒരാളാണ്. ഉദാഹരണം കണ്ടില്ലേ, ഇപ്പം ഇന്ധന വിലവർദ്ധനത്തിനെതിരെ എൻ്റെ പ്രതിഷേധം നടക്കും. സംഭവം ഇപ്പം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പുള്ളിക്കാരൻ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം പുള്ളിക്കാരൻ്റെ അടുത്ത് തന്നെ ചോദിച്ചു നോക്കാം ഇതിനെപ്പറ്റി, എന്താണ് ഇതിൻ്റെ ഉദ്ദേശം, കാര്യങ്ങളൊക്കെ. ഓക്കെ ചേട്ടാ. ഹായ് എല്ലാവർക്കും, ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ അബിൻ താമരശ്ശേരി. നമ്മളെ വീട് വരുന്നത് താമരശ്ശേരിയിലാണ്. കഴിഞ്ഞ ദിവസം 20-ാം തീയതി തുടങ്ങിയ യാത്രയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ പരിചയപ്പെടുന്നതിലുപരി നമ്മൾ ഈ ഒരു വിഷയം വലിയൊരു വിഷയമാണ്, നമ്മളെല്ലാവരും ഉയർത്തിപ്പിടിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ യുവാക്കളായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് എന്നെ പോലെ, മെൽബിൻ അല്ലേ, മെൽബിനെ പോലെയുള്ള നിങ്ങൾ കാണുന്ന ആളുകളെ പോലെയുള്ള ഒരുപാട് ആളുകൾ. നമ്മളൊക്കെ എപ്പോഴും ഈ പറന്ന് നടക്കേണ്ട പ്രായമാണ്, ഏറ്റവും കൂടുതൽ യാത്രകൾ ചെയ്യേണ്ട, ആളുകളെ കാണണ്ടേ, സ്ഥലങ്ങൾ കാണണ്ടേ, വിനോദസഞ്ചാരങ്ങൾ കാണണ്ടേ. അതുപോലെ തന്നെ യാത്രകളിൽ നിന്ന് മാത്രമേ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവുള്ളൂ. ഈ എക്സ്പീരിയൻസ് ഈസ് ദ ബെസ്റ്റ് ടീച്ചർ എന്ന് പറയുക. അനുഭവങ്ങളാണ് യാത്രകൾ, എപ്പോഴും അനുഭവങ്ങളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള യാത്രകൾ ചെയ്താലേ നമുക്ക് ഈ പറഞ്ഞ പോലുള്ള അനുഭവങ്ങൾ ഉണ്ടാവുള്ളൂ. പക്ഷേ യാത്ര ചെയ്യാൻ കഴിയാത്ത രീതിയിലേക്ക് ഇന്നത്തെ നാടിൻ്റെ പെട്രോളിൻ്റെ ഡീസലിൻ്റെ ഒക്കെ വില, വീട്ടിൽ ഉപയോഗിക്കുന്ന നമ്മൾ ഭക്ഷണം വെച്ച് കഴിക്കുന്ന ഗ്യാസിൻ്റെ വില വരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പം അതിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധമാണ്. നമുക്കറിയാം ഇന്നത്തെ പല ആളുകൾക്കും, ഞാൻ അടക്കമുള്ള ആളുകൾക്ക് എനിക്ക് അറിയില്ലായിരുന്നു നമ്മുടെ നാട്ടിൽ എത്ര രൂപയ്ക്കാണ് ഈ ഒരു പെട്രോൾ ഡീസൽ കിട്ടുന്നതെന്ന്. അപ്പോൾ നമുക്ക് $62 ഒരു ക്രൂഡ് ഓയിലിൻ്റെ ബാരലിൽ വരുന്നത്. ഒരു ബാരലിൽ ഏകദേശം 159 ലിറ്ററാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് രണ്ടുകൂടി മിക്സ്ഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. എല്ലോടി മിക്സ്ഡ് ചേർന്നിട്ട് പെട്രോൾ ഡീസൽ എല്ലോടി മിക്സ്ഡ് ആയിട്ട് 159 ലിറ്ററായിരിക്കും ഒരു ബാരലിനുണ്ടാവുക. അങ്ങനെ വരുന്ന ബാരലിന് അതിന് ഏകദേശം $62 എന്ന് പറയുമ്പോൾ 4,500 രൂപയ്ക്ക് അടുത്ത് വരുന്നത്. അതിന് 159 ഡിവൈഡ് ചെയ്താൽ 28.30 രൂപ അടുത്ത് നമുക്കിത് വരുന്നുള്ളൂ, നമ്മളെ ഇന്ത്യയിൽ നമുക്ക് ലഭിക്കുന്ന പെട്രോളിൻ്റെ വില. അപ്പോൾ 28 രൂപയും അതിന് 5 രൂപ ഇത് ഡിവൈഡ് ചെയ്യുന്നതിന്, കാറ്റഗറി ആക്കുന്നതിന് കൊടുക്കും. അങ്ങനെ വരുമ്പോഴും 33 രൂപ നമ്മൾ ഈ പെട്രോൾ കമ്പനികളെ, അതായത് ഡീസൽ അടിക്കുന്ന ഇന്ത്യൻ ഓയിൽ പോലുള്ള സ്ഥാപനങ്ങളെ, റിലയൻസ് പോലുള്ള സ്ഥാപനങ്ങളെ കമ്മീഷൻ കഴിച്ച് അതിന് 3.5-4 രൂപ കൂടിയാലും 37 രൂപയ്ക്കാണ് നമുക്ക് ഈ സാധനം വിപണിയിൽ കിട്ടുന്നത്. ഒരു ലിറ്ററിന് 37 രൂപ മാത്രമേ ഉള്ളൂ. ഒരു ലിറ്റർ പെട്രോളിന് ഇന്ത്യയിലെ നമുക്ക് കിട്ടറിൻ്റെ വിലയാണ് 37 രൂപ. അതെ, 37 രൂപയ്ക്കാണ് ഈ സാധനം നമുക്ക് കിട്ടുന്നത്. പക്ഷേ നമ്മൾ തിരുവനന്തപുരത്ത് അതിന് 105 രൂപയും ഇവിടെ നമ്മൾ അടൂർ വന്നപ്പോൾ 102 രൂപ, 103 രൂപേൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. 65 രൂപ എക്സ്ട്രാ നികുതിയാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനൊരു സർക്കാരിനെയോ അല്ലെങ്കിൽ ഭരണകൂടത്തെയോ ഒന്നും കുറ്റം പറയല്ല, കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒക്കെ എടുക്കുന്നുണ്ട്. എങ്കിൽ പോലും ഇത് വലിയൊരു കൊള്ളയാണ്. അപ്പോൾ നമ്മൾ അധികാരികളായിട്ടുള്ള ആളുകളെ മുന്നിലേക്ക്, ഞാൻ പറഞ്ഞില്ലേ നമുക്കൊരു യാത്ര ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ ഈ 37 രൂപയ്ക്ക് കിട്ടുന്ന സാധനത്തിന് ഒരു 70-60 രൂപയാണ് നമുക്ക്, നമ്മൾ വണ്ടി ഉപയോഗിക്കുന്ന നമുക്കറിയാം ഒരുപാട് ദൂരം മൈലേജ്. 60 ആണെങ്കിൽ പോലും 30 രൂപ അവർക്ക് എക്സ്ട്രാ ലാഭമാണ്. അതെ, 30 രൂപ ലാഭമാണ്. 70 രൂപയാണെങ്കിലും 33 രൂപേൻ്റെ അടുത്ത് രണ്ട് സർക്കാരിലേക്കും ലാഭം കിട്ടും. പക്ഷേ ഇത് അധികം കൊള്ളയല്ലേ. നമുക്ക് മൈലേജ്, നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടികൾ, പല യുവാക്കളും ഇന്ന് സൈക്കിളിലേക്ക് പോകുന്നു. അങ്ങനെയുള്ള നമ്മളെ യാത്രകൾക്കൊക്കെ നമ്മൾ വിരാമമിടേണ്ട രീതിയിലേക്ക് പോവാം. അതിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. ഒരു രാഷ്ട്രീയ പാർട്ടീനെ, ഒരു പ്രദേശത്തിനെ ഒന്നും ഞാൻ കുറ്റം പറയുന്നില്ല. നമുക്ക് നിങ്ങൾക്കടക്കം എല്ലാവർക്കും ഇതിൽ രാഷ്ട്രീയം ഉണ്ടായിരിക്കും എൻ്റെ വാക്കുകൾ കേൾക്കുന്നത്. പക്ഷേ നമ്മൾ ഇത് കുറ്റം പറയില്ല. കാരണം നമ്മൾ വെറുതെ, ഞാൻ കോൺഗ്രസ്സുകാരനാണ്, ചിലപ്പോൾ മെൽബി CPMകാരനോ BJPക്കാരനോ, നമ്മൾ വെറുതെ ഡിബേറ്റ് നടത്തുകയുള്ളൂ. ഈ പാർട്ടി സംസാരിച്ച് നിങ്ങളത് ചെയ്തില്ല, നിങ്ങളിത് ചെയ്തില്ല, അതിലുപരി എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം എന്നുള്ള ഒരു സന്ദേശം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഒരു ബൈക്ക് എന്ന് പറഞ്ഞാൽ ഒരു RX100. ഇപ്പോൾ സംഭവത്തിന് ഇപ്പോൾ കുറേ നാൾ പഴക്കമുള്ള വണ്ടിയാണ്. അപ്പം ഏകദേശം 30-32 ഒക്കെ ഉള്ള മൈലേജ്.
ഞാൻ ഈ 102 രൂപയ്ക്ക് പെട്രോൾ അടിച്ചുവെച്ച് ഞാൻ എവിടൊക്കെ പോകാൻ പറ്റും ഈ വണ്ടി കൊണ്ട്? അതായത് എനിക്ക് ജോലിയോ കാര്യങ്ങളൊന്നുമില്ല, വീട്ടിൽ നിന്ന് എന്തെങ്കിലും ചില്ലറ തരുമ്പോൾ അതിന് പെട്രോൾ അടിച്ചിട്ട് വേണം നമ്മളെവിടെയും ട്രാവലൊക്കെ ചെയ്യാൻ. അപ്പം ഈ 102 രൂപയ്ക്ക് പെട്രോൾ കിട്ടുമ്പോഴത്തേക്ക് അത് 30 മൈലേജിന് നമ്മൾ എവിടൊക്കെ പോകാം? ഇപ്പോൾ പെട്രോൾ പമ്പിൽ വരെ പോകാൻ ഏകദേശം 10 കിലോമീറ്റർ ഉണ്ട് ഞങ്ങളുടെ അവിടെ. അപ്പോൾ ഏകദേശം 45 രൂപയുടെ പെട്രോൾ വേണം. പമ്പിൽ വരെ പോയിട്ട് വേണം 45 രൂപയുടെ പെട്രോൾ. അതായത് പണ്ടത്തെ ഒരു സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം തള്ളിയുന്തി പോകായിരുന്നു ആ ഒരു മൈലേജ് ഒക്കെ വെച്ചുകൊണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് എന്ത് വന്നാലും ആ ഒരു മൈലേജ് വെച്ചിട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. പിന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ യാത്രകളെയൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുകയും ബൈക്കൊക്കെ ഇപ്പം നല്ല ഒരു സ്പോർട്സ് ബൈക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൗണ്ടൻ ബൈക്കൊക്കെ എടുക്കുവാണെങ്കിൽ തന്നെ വണ്ടി വീട്ടിൽ മൂടി പതച്ചിട്ടുകൊണ്ട് കിടക്കുന്ന അവസ്ഥയാണ്. പിന്നെ ഇപ്പോൾ ഈ ഒരു സമയത്തൊക്കെയാണെങ്കിൽ കൊറോണ ആണെന്നും പറഞ്ഞുകൊണ്ട് പയ്യെ ഒതുങ്ങിക്കെട്ടിയിരിക്കുക. അപ്പോൾ ഇതൊരു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പെട്രോളിൻ്റെ വില ചിലപ്പോൾ പിന്നെയും കുതിച്ചു വരും. ആ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ബൈക്കിനെ കൊണ്ട് പിന്നെ ഒരു ഉപയോഗം ഇല്ലാതായിപ്പോകും. കാരണം നമ്മൾ മുന്നോട്ട് വെക്കുന്നതും അത് തന്നെ മെൽവിൻ പറഞ്ഞു വളരെ അധികം കറക്റ്റ് ആയിട്ടുള്ള കാരണം. യുവാക്കൾക്ക് അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള എല്ലാ ആളുകൾക്കും നമ്മുടെ നാട്ടിലെ സാധനങ്ങളുടെ വില കൂടിക്കൊണ്ടിരിക്കുക, അതുപോലെ തന്നെ ഏതൊരു സാധനത്തിനും. പിന്നെ നമ്മുടെ നാട്ടിൽ മെയിൻലി ഉള്ള പ്രോബ്ലം ഇവിടെ കമ്പനികൾ വരുന്നില്ല. കമ്പനികൾ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ യുവാക്കളായിട്ടുള്ള ആളുകൾ ഗവൺമെൻറ് ജോലിയെ മാത്രം ആശ്രയിക്കേണ്ട ഗതികേടിലേക്ക് വരില്ല. എല്ലാ നാട്ടിലും ഓരോരോ കമ്പനി ഉണ്ടെങ്കിൽ അവിടെ 10,000-2,000 ആളുകൾക്ക് വെച്ച് ജോലി ഇട്ടുണ്ടാവും. അതുപോലെ തന്നെ കൃഷിക്ക് പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് ഉണ്ടാവും. നമുക്കൊരു 15,000 രൂപയെങ്കിലും ഫിക്സ്ഡ് സാലറി ആയിട്ട് കൃഷിയിലേക്ക് ഇറങ്ങാൻ പറഞ്ഞാൽ യുവാക്കൾ ഇറങ്ങും. തീർച്ചയായിട്ടും ഇറങ്ങും. നമുക്ക് യുവാക്കൾക്ക് ജോലി ഇല്ല എന്നതാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ പ്രശ്നം. ജോലി ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചില്ലറ കൊടുത്ത് അവർ ഒതുക്കാൻ നോക്കും. അതെ, ഇതൊരു ഗവൺമെന്റ് തലത്തിൽ ചർച്ച ചെയ്യാത്ത ഒരു വിഷയമാണ്. ഒരു വിഷയം ഇല്ലാത്ത ഒരു വിഷയൻ, അതായത് കറക്റ്റായൊരു വിഷയം വേണം സർക്കാരുകൾക്ക്. അപ്പോൾ അതിനെതിരായിട്ടുള്ള ഒരു സമരമാണ്. അപ്പോൾ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണം. മെൽബിനെ പോലെ ഒരുപാട് യൂട്യൂബേഴ്സ് വന്ന് നമ്മളെ കാര്യങ്ങൾ ഷൂട്ട് ചെയ്ത് പോകുന്നുണ്ട്. പണ്ടത്തെ കാലത്തൊക്കെ രാഷ്ട്രീയപരവും മതപരവും അല്ലാത്ത കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ ഇന്ന് അത് വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന വലിയൊരു പ്ലാറ്റ്ഫോമൊക്കെ നമ്മളെ മുന്നിൽ ഉണ്ട്. അപ്പോൾ അതൊക്കെ വഴി മാക്സിമം നമ്മൾ ഷെയർ ചെയ്യുകയും ഇതിനെതിരെ പ്രതികരിക്കുകയൊക്കെ ചെയ്യണം. എന്നാലേ ചെറിയൊരു രീതിയിൽ നമ്മൾ ഈ ഒരു രീതിയിൽ പ്രതികരിക്കാൻ തുടങ്ങിയാലും നമുക്ക് മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് ഒരു അടിച്ചമർത്തൽ ആ ഒരു സംഭവമാണ് എന്തോന്നാലും ഉണ്ടാകുന്നത്. ഇപ്പം നമ്മൾ അതുകൊണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ആർക്കും പ്രതികരിക്കാൻ പറ്റത്തില്ല. ഈ യുവാക്കൾക്കാണെങ്കിൽ തന്നെ അല്ലെങ്കിൽ മറ്റൊരാൾക്കാണെങ്കിൽ തന്നെ പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടു, പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു. അത് മെൽബി എന്താ വിഷയം എന്ന് വെച്ചാൽ ഈ പ്രതികരിക്കുന്ന ആളുകളെ നമുക്ക് ഇപ്പോൾ റോഡ് സൈഡിലേക്ക് ഇറങ്ങി വണ്ടി റോട്ടിൽ നിർത്തിയിടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി പോലീസ് എടുത്തുണ്ടാവുക, അല്ലെങ്കിൽ അത് വലിയൊരു പെറ്റി കേസിലേക്ക് അല്ലെങ്കിൽ ഒരു കേസിലേക്ക് നയിക്കുക. അപ്പോൾ ഈ ഒരു സമീപനം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ സാധിക്കുന്നുള്ള ചെറിയൊരു വിശ്വാസം ഞാൻ എൻ്റെ ഒരു തോട്ട് മാത്രമേ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഒരു കാലത്ത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഒന്നുമില്ലാതിരുന്നപ്പോൾ നമ്മൾ നിരായുധരായ ആയുധമൊന്നുമില്ലാതിരുന്ന കാലത്ത് നമ്മൾ ഇന്ത്യക്ക് വേണ്ടി സ്വാതന്ത്ര്യം വാങ്ങിച്ചു തന്നിട്ടുള്ള പൂർവികന്മാരെ ചരിത്രമുള്ള നാടാണ് നമ്മുടെ നാട്. സത്യത്തിൽ ഇപ്പോൾ നമ്മൾ ശരിക്കും അവരെ നാണം കെടുത്തുകയായിരുന്നു. അപ്പോൾ ആ ഒരു പ്രതികരണ ശേഷി അന്ന് ഒരുപാട് ആളുകൾ സ്വന്തം ജീവൻ ത്യജിച്ചു കഴിഞ്ഞ് സ്വാതന്ത്ര്യമായി തന്നു. അപ്പോൾ നമ്മുടെ സർക്കാരുകൾ എക്സ് ഓർ വൈ ആരായിക്കോട്ടെ, പക്ഷെ നമുക്കിതിന് കുറഞ്ഞേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധമാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു പ്രതിഷേധത്തിൽ പങ്കാളിയാകുക. അതുപോലെ തന്നെ എല്ലാവർക്കും പ്രതികരിക്കണമെന്നുണ്ട്. നമ്മൾ എവിടെ ചെന്ന് പ്രതികരിക്കുന്നുള്ള വോട്ടാണ് എല്ലാവർക്കും ഉള്ളത്, ആ ചിന്തയാണ് ഉള്ളത്. അപ്പോൾ ഇത് ഞാൻ കാസർഗോഡ് മുതൽ ഇവിടെ അടൂർ എത്തിയിരിക്കുമ്പോൾ 730 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഒരാൾക്ക് പോലും അറിയില്ല ഇതെവിടെ ചെന്ന് പ്രതികരിക്കുന്നുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു പ്രതിഷേധം എവിടെ അറിയിക്കുന്നുള്ളത് ആർക്കും അറിയില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു യാത്ര തിരുവനന്തപുരത്ത് അവസാനിപ്പിക്കുമ്പോൾ വേണ്ടപ്പെട്ട അധികാരികളെ കണ്ടുകൊണ്ട് ഒരു പെൻഡ്രൈവ് പോയി എൻ്റെ ചാനലുണ്ട്, യൂട്യൂബ് ചാനൽ അൺജോബർ എന്ന് പറഞ്ഞുകൊണ്ട് ആ ചാനലിലൂടെ നമ്മൾ വിശേഷങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ആ വിശേഷങ്ങളിൽ നിന്ന് നല്ല കണ്ടന്റ് എടുത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിനും വി ഡി സതീശൻ സാറിനും ഗവർണർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഇന്ധനവില കുറയണം, നമുക്ക് സാധനം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇന്ധനവില കുറയണം, നമുക്ക് റെയ്ഡ് പോകണമെന്നുണ്ടെങ്കിൽ ഇന്ധനവില കുറയണം, നമുക്ക് പുതിയ പുതിയ ഐറ്റംസ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇന്ധനവില കുറയണം, അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെയും ബേസിക് ആയിട്ട് വരുന്നത് ഇന്ധനവില. അപ്പോൾ അത് കുറഞ്ഞു കിട്ടണം എന്നുള്ള മാത്രമേ തോട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ മെൽബിന് എല്ലാവിധ ആശംസകളും, ചാനലൊക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ടാണ് ഓരോരോ യൂട്യൂബേഴ്സിൻ്റെയും മുന്നോട്ടുള്ള ലൈഫിനെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ മെൽബിൻ്റെ ചാനലിനൊക്കെ നല്ല പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുക, നല്ല കണ്ടന്റുകൾ. കാരണം ഇന്നിപ്പോൾ ഞാനും മെൽബിനോട് പറയുമായിരുന്നു എനിക്ക് എൻ്റെ ചാനലിന് ഓവർ വ്യൂ ഒന്നുമില്ല, പക്ഷേ കുറച്ച് സബ്സ്ക്രൈബേഴ്സ്. നമ്മൾ
നല്ല ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കൊന്നും പ്രത്യേകിച്ച് ഒരു ഒരു സപ്പോർട്ടൊന്നും കിട്ടത്തില്ല. അതെന്ത് ഇല്ല, നല്ല കോമഡി ആയിട്ട് എന്തെങ്കിലും അനാവശ്യമായിട്ടുള്ള കണ്ടന്റുകളൊക്കെ പോസ്റ്റ് ചെയ്യാണ്, അതിന് മില്യൺസ് ഓഫ് വ്യൂസ് ഒക്കെ. എന്റെ ചാനലും നല്ല നല്ല കിട്ടിയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഇതുപോലെ തന്നെ നല്ല ഇത് ഇതൊരു ജനങ്ങളെ ഇടയിലേക്കുള്ള വിഷയമാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യേണ്ടത് നമ്മൾ ഓരോരുത്തരും. എന്താന്ന് വെച്ചാല് ഇപ്പം നമ്മളിപ്പം പ്രതികരിച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്തോ പറയും, അതാണ് ഇന്നത്തെ ഒരാളുടെ തോട്ട് സംഭവം, അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പൊ പ്രതികരിക്കാൻ തോന്നട്ടെ, ഈ ഒരു തോട്ടാണ് നമ്മളെ ലൈഫിൽ നിന്നും എടുത്തു മാറ്റേണ്ടത്. മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് വിചാരിക്കാതെ, ഞാൻ ഇപ്പൊ വിചാരിച്ച എന്നെ ഭ്രാന്തനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മുദ്ര കുത്തുന്ന് വിചാരിച്ച് തന്നെ ഇറങ്ങി തിരിച്ചു. എന്റെ വീട്ടിലുണ്ട് അമ്മ, എന്റെ വീട്ടിലുണ്ട് വൈഫ്, അവരൊക്കെ അവിടെ നിർത്തിക്കൊണ്ടാണ് ഞാൻ ഈ ഒരു പരിപാടിക്ക് ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. പക്ഷെ ആദ്യം വലിയ കുഴപ്പമൊന്നുമില്ല, സപ്പോർട്ട് ഈ ഒരു വിഷയം ആയതുകൊണ്ട്. കാരണം നമുക്കറിയാം 900 രൂപേന്റെ അടുത്ത് ഗ്യാസിന് വില, വീട്ടിലെല്ലാ സാധനങ്ങൾക്കും വില. അപ്പോൾ വീട്ടുകാരൊക്കെ നല്ല സപ്പോർട്ടാണ്. ഇപ്പൊ സമൂഹത്തിലേക്ക് ഇറങ്ങിയപ്പോൾ 10,000 കണക്കിന് ആളുകളെ സപ്പോർട്ട്, അവര് തരുന്ന പിന്തുണ, അവര് തരുന്ന പ്രാർത്ഥന, അവര് തരുന്ന ചില സ്ഥലങ്ങളിൽ വെള്ളം കുടിക്കാൻ തരുന്ന പൈസ, ചില സ്ഥലങ്ങളിൽ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ചിരുന്ന CPM-കാരായിട്ടുള്ള ആളുകൾ, BJP-ക്കാരായിട്ടുള്ള ആളുകൾ, കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ മത സംഘടനന്റെ ആളുകൾ, മതത്തിൽപ്പെട്ട ആളുകൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് എല്ലാവരും ജനകീയ വിഷയമാണ്. ഇത് സർക്കാർ എല്ലാവർക്കും പ്രതികരിക്കണമെന്നുണ്ട്, പക്ഷെ ഏത് രീതിയിലാണ് അവർക്ക് പ്രതികരിക്കേണ്ടതെന്ന് അറിയത്തില്ല. അതേ ഉള്ളു വിഷയം. പ്രതികരിച്ച് നമ്മൾ ഏതെങ്കിലും രീതിയിൽ പ്രതികരിച്ച് പോയാലും പിന്നെ നമുക്ക് വരുന്നത് അതിന്റെ ഇരട്ടി പണിയായിരിക്കും. അതുകൊണ്ടായിരുന്നു ആരും അങ്ങനെ പ്രതികരിക്കാൻ വേണ്ടി നിൽക്കാത്തത്. എന്തായാലും ഇതിന് പരിഹാരം ഉണ്ടാവുക തന്നെ ചെയ്യും. ആ ഒരു ഉറച്ച വിശ്വാസമാണ്. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒറ്റക്കെട്ട് മാത്രമേ പറയാനുള്ളൂ. ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. എനിക്ക് സ്വന്തമായി ഒരു സ്കൂട്ടറുണ്ട്. അത്യാവശ്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഈ നിരന്തരം ഈ വില വർധനവിൽ പ്രതീക്ഷിച്ച് ആണെങ്കിൽ പോലും എനിക്ക് സുഖമില്ലാത്ത ആൾ 69-70 വയസ്സാകുന്നതാണ്. എൻ്റെ സപ്തതിയിലേക്ക് കടക്കുകയാണ്. എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. മുട്ടുവേദനയും ആർത്രൈറ്റിസും ഒക്കെ ഉള്ള ഒരാളാണ്. പക്ഷേ എന്നാലും ഈ സ്കൂട്ടറിൽ ഇത് 100 രൂപ മുടക്കിയ പെട്ടോ. ഇപ്പം തന്നെ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന സ്കൂട്ടർ തന്നെ 5 വർഷമാണ് സ്കൂട്ടറാണ്. അതിനെ നേരത്തെ ഉള്ള മാതിരി മൈലേജ് ഇപ്പോൾ കിട്ടത്തില്ലെന്ന് എന്നെ പോലെ തന്നെ നിങ്ങൾക്ക് പറയും. എങ്കിൽ പോലും ഈ അടൂരിപ്പം ഞങ്ങൾക്ക് 100 രൂപയാണ് പെട്ടോ. 100 രൂപയ്ക്ക് 103 രൂപയോളം പെട്രോൾ വില. ഞാൻ അടൂർ താലൂക്കിൽ വേറത്ത് വില്ലേജിൽ ചൂരക്കോട്ട് എന്ന് പറയുന്ന വാർഡിൽ ജനിച്ച ആളാണ്. 70 വർഷമാകുന്നു. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സർക്കാരിനോട് കേന്ദ്ര ഗവൺമെൻറ് ആയാലും സംസ്ഥാന സർക്കാരുകളായാലും ഭാരവാഹികളായാലും പറയാനുള്ളത്, സാധാരണക്കാരൻ്റെ നിത്യ ചെലവിൻ്റെ നിദാനമായ ഈ നടുവടിക്കുന്ന സംവിധാനത്തിൽ നിന്ന് ഞങ്ങളെ ഒന്ന് കരകയറ്റിയാൽ വളരെ സന്തോഷമായിരുന്നു. ഇന്ധനവില വർധന ഈ ഘോരഘോരം പറയുന്നതല്ലാതെ അതിൻ്റെ 65 രൂപയോളം ഇപ്പോൾ ഈ 2021 എട്ടാം മാസം നിൽക്കുന്ന ഈ സമയത്ത് ഏതാണ്ട് പെട്രോളിന് 65 രൂപയോളം നികുതി ഇനത്തിൽ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ജനങ്ങളെ കൊള്ളയടിക്കുന്നു തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വാസ്തവം. ഇത് ഒരു അറുതിയില്ലേ? ഒരു സാധാരണക്കാരനായ ഒരു കലാകാരനായ ഞാൻ, ഒരു ചെറിയ കൃഷിക്കാരനായ ഞാൻ ചോദിക്കുകയാണ്, ഈ അറുതിയിൽ നിന്ന് വെറുതിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ സർക്കാരുകൾക്ക് ഒരു ബാധ്യതയില്ലേ? നന്ദി, നമസ്കാരം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഏതായാലും നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഇതുപോലുള്ള മറ്റൊരു കണ്ടന്റ് ഇനിയും നമുക്ക് കണ്ടുകൊണ്ടാം. അപ്പോൾ ചേട്ടനെ ഇനിയിപ്പോൾ ചേട്ടൻ എങ്ങോട്ടാണ് പോകുന്നത്? ഇനി തിരുവനന്തപുരത്തേക്കാണ്. ഏകദേശം 100 കിലോമീറ്റർ ആണുള്ളത്. അവിടെ ചെല്ലുമ്പോൾ അധികാരികളെ കാണാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പോൾ ചേട്ടന് ഈ ഒരു 2-3 ദിവസത്തിനുള്ളിൽ ചേട്ടൻ എന്തായാലും അവിടെ എത്തും. അപ്പോൾ ഇതിനുള്ളിൽ ആരെങ്കിലും കണ്ടുമുട്ടുവാണെങ്കിൽ ചേട്ടനെ ഈ ഒരു റൂട്ടിൽ കാണും. തിരുവനന്തപുരം അടൂർ തിരുവനന്തപുരം റൂട്ടിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതായാലും വഴി നിർത്തി കാര്യമൊക്കെ പറയുക. ഞങ്ങളന്ന് കോട്ടയത്ത് വെച്ച് കണ്ടുമുട്ടിയതാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഇവിടെ എന്തുമോ വിളിക്കാനൊക്കെ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ അതെ. അപ്പം ഇതുപോലുള്ള മറ്റൊരു വീഡിയോ മൈനി നമുക്ക് കണ്ടുമുട്ടാം. അപ്പോഴേക്കും ഗുഡ് ബൈ.